കുമാർ ചേരുന്നു. നേമം മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ്. കിഷോർ, 9 മണിക്കാണ് ഇത് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തിരക്കുകൾ വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു, അതൊന്നുമില്ലാതെ ക്രമീകരണങ്ങളെല്ലാം ഫലപ്രദമാണോ? എന്താണ് വിശദാംശങ്ങൾ? ആ, പി ജി സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. നേമം നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഏതായാലും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടായിരിക്കും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്കായി ഇവിടെ പ്രത്യേക പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റൂട്ട് ഓഫീസർമാർക്കുള്ള രജിസ്ട്രേഷനാണ്. അതായത് ഈ പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥരെ അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ പോളിംഗ് സാമഗ്രികളുമായി എത്തിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായിട്ട് ഈ കേന്ദ്രത്തിൽ, അതായത് ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന കേന്ദ്രത്തിൽ 20 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു കൗണ്ടറിൽ പരമാവധി 10 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളിലായിരിക്കും വിതരണം ചെയ്യുക. ഏതായാലും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ സംസ്ഥാനത്ത് പോളിംഗ് ബൂത്തുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25,000 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയതെങ്കിൽ ഇത്തവണ ഏതാണ്ട് 40,000 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിൽ പരമാവധി 1,000 വോട്ടർമാരെ മാത്രമായിരിക്കും ഉൾക്കൊള്ളിക്കുക. ഏതായാലും ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാലുടൻ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിക്കും. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനൊപ്പം പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഓരോ ബൂത്തിലെയും ഇരട്ട വോട്ടുകളുടെ പട്ടികയും നൽകും എന്നുള്ളതാണ്. ഇരട്ട വോട്ടുകൾ കർശനമായി തടയും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പുറമെ 4 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, ഒരു അറ്റൻഡർ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കനത്ത രീതിയിൽ ഈ സാമൂഹ്യ അകലം കൃത്യമായിട്ടൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയൊക്കെ റോഡ് ഷോയിൽ കണ്ടതുപോലെയുള്ള ഒരു തിരക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ നല്ല തിരക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ വരുന്ന ആൾക്കാരുടെ സാമൂഹ്യ അകലം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഉദ്യോഗസ്ഥരൊന്നും നമുക്കിവിടെ കാര്യമായിട്ട് കാണാനും സാധിക്കുന്നില്ല. സ്വാഭാവികമായ രീതിയിലുള്ള ഒരു അകലം പാലിക്കുന്നത് മാത്രമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾക്കിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായിട്ട് 14 കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തൊട്ടാകെ 140 മണ്ഡലങ്ങൾക്കായി 140 കേന്ദ്രങ്ങളും ഇത്തവണ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഈ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതുപോലെ തന്നെ VVPAT തുടങ്ങിയ പോളിംഗ് സാമഗ്രികൾക്ക് പുറമെ ഇത്തവണ കോവിഡ് കണക്കിലെടുത്തുകൊണ്ട് സാനിറ്റൈസർ, അതുപോലെ തന്നെ മാസ്ക്, അതുപോലെ തന്നെ ഈ ബൂത്തുകളിലേക്കുള്ള അണുനാശിനികൾ, ഇതടങ്ങിയ കിറ്റും ഈ പോളിംഗ് സാമഗ്രികൾക്ക് ഒപ്പം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇരട്ട വോട്ടുകൾ തടയുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഈ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് എല്ലാവർക്കും തന്നെ ഓരോ ബൂത്തുകളിലുമുള്ള ഇരട്ട വോട്ടുകളുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുന്നുണ്ട്. കോട്ടൺ സ്കൂളിൽ നിന്ന് നേമം നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണ നടപടികൾ സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകുന്നു.